നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പുലവാലായ്മ വന്നാൽ. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം പുലവാലായ്മ വന്നാൽ എന്താണ് കുഴപ്പം. അതായത് നമ്മുടെ അടുത്ത് പൂജ്യം പരിഹാരം കഴിഞ്ഞു പോയിരിക്കുന്ന പലർക്കും, ഇപ്പം നമ്മളെ ഫോളോ ചെയ്യുന്നത് കൂടുതലും പൂജ്യം പരിഹാരം കഴിഞ്ഞു പോയവരുണ്ടാകും, പിന്നെ കുറച്ച് പ്രേക്ഷകർ മാത്രം പുതിയതായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ പൂജ്യം പരിഹാരം കഴിഞ്ഞു പോയവർ, അതേപോലെ ഏലസ് വാങ്ങി ധരിച്ച് ജീവിതം തിരികെ പിടിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വീഡിയോ. അതേപോലെ തന്നെ വിശ്വാസമില്ലാതെ വിറച്ചു നിൽക്കുന്ന കുറേ ആളുകൾ, അവർക്കു കൂടി ഉപകാരപ്രദമാകും. കാരണം പൂജയും പരിഹാരം എല്ലാം കഴിഞ്ഞു പോയി നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അവർക്ക് പെട്ടെന്ന് സ്വന്തം ബന്ധങ്ങൾ, രക്തബന്ധത്തിലുള്ളവർ മരിച്ചാൽ മാത്രമേ പുലവാലായ്മ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ മരിച്ച് പുലവാലായ്മ വന്നു കഴിഞ്ഞാൽ ആ 16 ദിവസം, പുലവാലായ്മ കടന്നു പോകുന്ന ആ 16 ദിവസം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുമ്പ് അവരനുഭവിച്ചതിനേക്കാൾ 100 മടങ്ങായിട്ടായിരിക്കും വരുന്നത്. ശത്രുക്കൾ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണ് അങ്ങനെയുള്ള ഫീലുകൾ അനുഭവപ്പെടുക. ആർക്കു വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. നമ്മുടെ അടുത്ത് പൂജ്യം പരിഹാരം കഴിഞ്ഞ് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയ ആളുകൾ, അതേപോലെ ഏലസൊക്കെ ധരിച്ച് ജീവിതം നല്ല രീതിയിൽ തിരികെ പിടിച്ച് 100-100 അവരുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്വന്തം ബന്ധങ്ങളിൽ, അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും മരണപ്പെട്ട് 16 ദിവസത്തെ പുലയിലേക്ക്, അല്ലെങ്കിൽ പ്രസവിച്ച് 16 ദിവസത്തെ പുലയിലേക്ക് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലേക്കാണ് പിന്നീടുള്ള സംഭവ വികാസങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടി വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ നമ്മുടെ പൂജയുടെ ഏലസിൻ്റെ എല്ലാം റിസൾട്ട് ഇത്ര കണ്ട് പവർഫുൾ ആയിരുന്നോ എന്നുള്ളത്. അപ്പോൾ ചിലർക്ക് തോന്നും ഞങ്ങൾ ഇത്രയൊക്കെ പൂജയൊക്കെ ചെയ്തിട്ടും നമുക്ക് വീണ്ടും ശത്രുക്കൾ ഉപദ്രവിച്ചപ്പോൾ ഏൽക്കേണ്ടി വന്നു, ഈശ്വരൻ എന്താ തടുക്കാത്തത്. നമ്മളറിയേണ്ടത് മരണവീടുകളിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏതൊരു യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും പാരമ്പര്യവാദികൾക്കും കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം, ബുദ്ധി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പരിശോധിക്കാൻ പറ്റില്ല. കാരണം ജീവിതാനുഭവങ്ങൾ മാത്രം വെച്ച് നോക്കിയാൽ ഓരോരുത്തർക്കും നമ്മൾ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധത, സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജീവിതത്തിൽ കാലിടറി വീണ് തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ട ഏറ്റവും വലിയ കാര്യം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ജ്യോതിഷ വഴി തേടേണ്ടത്. കാരണം നമുക്ക് ഒരാളെ പറ്റിയില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകാം. ഒരു ജ്യോത്സ്യനും എന്നെ കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ട് അടുത്ത ആളുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് ഒരാൾ പോലും ഉത്ബോധിപ്പിക്കുകയില്ല. ഡോക്ടറെയാണെങ്കിൽ അദ്ദേഹത്തിന് രോഗി മരണപ്പെടും എന്നുള്ള ഒരു ഭയം വരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് ആയാലും റെഫർ ചെയ്യും. പക്ഷെ ജ്യോത്സ്യൻ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരിക്കലും പറയില്ല. അത് തന്നെ എൻ്റെ അടുത്ത് വന്ന് പൂജ്യം പരിഹാരം ചെയ്ത് രക്ഷപ്പെട്ടു പോയൊരു കുടുംബം, അവർ പറഞ്ഞത് ഒരു വലിയ വിദ്വാൻ, ഇപ്പോൾ വസൂരിസ്വാമി എന്നുള്ള പേരിലൊക്കെ വലിയ ഗുരു എന്നൊക്കെ പറഞ്ഞു എന്നെ വിദ്വാൻ്റെ അടുത്ത് ഇവർ കാലങ്ങളായിട്ട് പൂജ ചെയ്തു, അവസാനം അവരവിടെ പോയി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ നമ്പർ കൊടുത്ത് അവരവിടെ നിന്ന് ഇവിടെ വന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ അത്യപൂർവമായിട്ട്, അതായത് കാലങ്ങളായിട്ട് അവിടെ തന്നെ അഡിക്റ്റായിട്ട് കിടന്നു ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കിയപ്പോൾ, അപ്പോൾ മാത്രമാണ് നമ്പർ കൊടുത്തത്. അതും വിളക്കിൻ്റെ മുമ്പിൽ സത്യം ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം തേടണം. ഒരു ജ്യോത്സ്യനും എന്നെക്കൊണ്ട് ഇതൊന്നും സാധ്യമല്ല, സാധിക്കില്ല എന്ന് പറയില്ല. കാരണം അവനും ജീവിക്കണം. അപ്പോൾ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമായിട്ടായിരിക്കും ജ്യോതിഷ വഴികളിലൂടെ ഓരോരുത്തർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളറിയുക, കൃത്യമായ ജ്യോതിഷ വഴികൾ പറയുന്ന അനുഭവങ്ങൾ കിട്ടുന്ന റിസൾട്ടുകളെല്ലാം പരിശോധിക്കണം. അങ്ങനെ നോക്കുന്ന ഒരാൾക്ക് പോലും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം പറ്റിച്ചു എന്ന ഒരു പരാതി പറയുകയില്ല. കാരണം ഇതെല്ലാം നോക്കണം. പുലവാലായ്മ വരുന്ന സമയത്ത് ബ്രേക്ക് ഇട്ട പോലെ നമ്മൾ വീണ്ടും പിന്നോട്ടടിക്കും. അത് കഴിഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജികൾ വീണ്ടും പിന്നാലെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക, എപ്പോഴും കൃത്യമായ ജ്യോതിഷ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും കാലിടറി വീഴേണ്ടി വരികയില്ല. അപ്പോൾ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ശിക്ഷകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുന്നതിനുള്ള എല്ലാ സേവനങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി തന്നു ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി, നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിലെല്ലാം നല്ല സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ഗണപതി ഹോമവും ഭഗവതി സേവയും, വീടിന് പാലുകാച്ചൽ നടത്തുന്ന സമയത്താണെങ്കിൽ പഞ്ചാലങ്കാര പൂജയോടുകൂടി പൂജാ സാധനങ്ങളെല്ലാം ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായിട്ട് തന്നെയാണ് 30,000 രൂപയ്ക്ക് ചെയ്തു തരുന്നത്. താല്പര്യമുള്ളവർ പേരുകൾ
രജിസ്റ്റർ ചെയ്യുക, അതായത് നമ്മുടെ സ്റ്റാഫിനെ വിളിച്ച് ബന്ധപ്പെടുക. അതുകൂടാതെ ജീവിതത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ കാലിടറി വീണുപോയ ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില അടയ്ക്കാം, മുക്കുറ്റി, കറുക, കുവളയില ഇത്യാദി ദ്രവ്യങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സ്വയമേവ സമർപ്പണം നടത്തിയാൽ മാത്രം മതിയാകും. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാണുവാൻ സാധിക്കും. അപ്പം തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ്. അപ്പം നാഗരാജാവിന് മുക്കുറ്റിയും കറുകയും കുവളയിലെന്ന് ആവശ്യമില്ല. പക്ഷേ ഭഗവാന്റെ പ്രണവമലയിൽ മറ്റ് 21 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അവിടെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ 8 ഗണപതി ക്ഷേത്രങ്ങളിൽ ഹോമക്രിയാദികൾ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ മുക്കുറ്റിയും കറുകയും ഉപയോഗിക്കുന്നത്. കൂവളയില മഹാദേവനുണ്ട്, മഹാദേവന് അർച്ചന ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ദ്രവ്യങ്ങൾ അവിടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഭഗവാൻ തന്നിരിക്കും, അതിനൊന്നും ഒരു തർക്കവുമില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് ഏലസ് വാങ്ങിക്കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമമെല്ലാം നടത്തിയിട്ടും നാരികമാല ചാർത്തിയിട്ടും ഒരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ സ്റ്റാഫിനെ വിളിക്കുക, നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലുള്ള മഹാഗണപതിയുടെ അടുത്ത് 21 ഗണപതി ഹോമം 1200 രൂപ അടച്ച് ചെയ്യിക്കുക. അതോടൊപ്പം 7 ദിവസം നാരങ്ങാമലയ്ക്ക് പൈസ കൊടുക്കുക. 1760 രൂപ ചിലവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിരിക്കും, ഒരു തർക്കവുമില്ല. അത് ഒരു മാസത്തിൽ ആയില്ലെങ്കിൽ അടുത്ത മാസത്തിൽ, ഒരു മാസം മതി. എന്നിരുന്നാലും നിങ്ങൾക്കൊരു വിറ ഉണ്ടെങ്കിൽ, കാരണം ഇത്ര നാൾ ചെയ്തിട്ട് വിറ മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് വന്ന് ആ ഹോമത്തിൽ പങ്കെടുത്താൽ തന്നെ നിങ്ങൾക്കവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങളെപ്പോഴും അറിയുക, വിദേശങ്ങളിലുള്ള മലയാളികൾ ഒത്തിരി പേർ ഒരുപാട് പൈസകൾ ചിലവാക്കി എല്ലാ മാസത്തിലും ഇവിടെ പൂജകൾ ഹോമങ്ങളെല്ലാം നടത്തി അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യവും 100 ബാലം നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ നിത്യവും നടത്തപ്പെടുന്ന 100 ബാലം മാസത്തിലൊന്ന് നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്ക് വിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവെ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥന മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും 21 അല്ലെങ്കിൽ 41 ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറച്ചാൽ മതിയാകും. നാണയപ്പറ നിറച്ചാൽ ഉറപ്പായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഇതെല്ലാം ആർക്കും വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. 500 രൂപയാണ് നാണയപ്പറയ്ക്ക്. വലിയ ക്ഷേത്രങ്ങളിൽ 7500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് 50 രൂപ നിറയ്ക്കുന്ന ആൾക്ക് ദക്ഷിണം കൂടി കൊടുത്താൽ 500 രൂപ മുടക്കിയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ വെള്ളപുരി, ചെങ്കുരി, കരിങ്കുരി ഇത്യാദി ഗുരികൾ നടത്താം. നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും നടത്തി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭക്തർ, പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടായിട്ടുള്ള തളിച്ചുകൊടുക്കൽ പൂജയും ചെയ്യാം, ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്താം. അതുകൂടാതെ 1008 എണ്ണദീപങ്ങൾ കൊളുത്താം, 1008 നെയ്ദീപങ്ങൾ കൊളുത്താം. 5, 10, 15, 25, 51, 101 ആ രീതിയിലും സമർപ്പണം നടത്താം. കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. അതുകൂടാതെ പ്രണവമലയിൽ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം 100 രൂപ, 21 ഗണപതി ഹോമം 1200 രൂപ, 108 ഗണപതി ഹോമം ആ രീതിയിലുള്ള ഗണപതി ഹോമങ്ങൾ ചെയ്യാം. നാളികേരം മുട്ടിറക്കൽ വഴിപാട് എല്ലാ ക്ഷേത്രങ്ങളും, പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്താം. ഗണപതി ക്ഷേത്രങ്ങളിലെല്ലാം നാളികേരം എറിഞ്ഞുടയ്ക്കാം. അതുകൂടാതെ ജലാഭിഷേകം, പാലഭിഷേകം, ഇളനീരഭിഷേകം, എണ്ണാഭിഷേകം, പുഷ്പാഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം. പേരമംഗലത്തപ്പന് മഞ്ഞൾപ്പൊടി അഭിഷേകവും നടത്താം. അതോടൊപ്പം തന്നെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോടുകൂടിയ പൂജയും എല്ലാ ക്ഷേത്രങ്ങളിലും നടത്താൻ സാധിക്കും. 8 ഗണപതി അവതാരങ്ങൾക്കും 8 സഹായങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൂടാതെ ദുർഗാഭഗവതിയുണ്ട്, ദുർഗാഭഗവതിക്ക് കുങ്കുമാഭിഷേകം നടത്താം. അതുകൂടാതെ കുങ്കുമത്തിൽ മുക്കി മുല്ലപ്പൂ കൊണ്ട് വരദാക്ഷായണി അർച്ചന നടത്താം. ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. ചണ്ഡികാഹോമം നടത്താം. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്താം. മഹാവിഷ്ണു ഭഗവാന് 108 താമരമുട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമം നടത്താം. വ്യാഴം പിഴയ്ക്കുമ്പോൾ, അതായത് വ്യാഴമാറ്റത്തിൽ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, അതിനെല്ലാം ചെറുക്കുന്നതിന് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ കൊടുത്താൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ ഏകപാദ നൈവേദ്യം അത് വേണമെങ്കിൽ നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. കൃഷ്ണന് സമ്പൂർണ്ണമായി ഗുരുവായൂരപ്പനായി തന്നെ ഇരിക്കുന്ന കൃഷ്ണ ഭഗവാനെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജയോ, അതല്ലെങ്കിൽ 108 താമരമുട്ട് വെണ്ണയിൽ മുക്കി സുദർശന ഹോമവും നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളിഷ്ടപ്പെട്ട ഭൂമിയോ ഇഷ്ടപ്പെട്ട പെണ്ണിനെയോ ലഭിക്കുന്നതിന് വളരെ വളരെ ഈസി ആയിരിക്കും. അതേപോലെ തന്നെ പഠന മികവിന് വളരെ വളരെ ഗുണകരമായിരിക്കും. അതിനേക്കാൾ ഉപരിയായി ഭഗവാന്റെ തിരുമുമ്പിൽ മഞ്ചാടി വച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ചാടി വാരിയാൽ
കുട്ടികളുടെ ചെറുകൾക്ക് കൂടുതലാണെങ്കിൽ കുറയ്ക്കാം, ചെറുകൾക്കില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ചെറുകൾക്ക് കൂട്ടാം. വലിയ ആളുകൾക്ക് വളരെ ഉദാസീനതയോടുകൂടി നടക്കുന്നവരാണെങ്കിൽ അവർക്കും മഞ്ചാടി വാരിയാൽ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുന്ന ഈ പുണ്യദേവലോകത്തേക്ക് ഓരോരുത്തരും ക്ഷണിക്കുന്നു. അതുകൂടെ ശനീശ്വരനുണ്ട്. ശനീശ്വരന് ശനിദേശം നടക്കുന്നവർക്ക്, കണ്ടകശനി നടക്കുന്നവർക്ക്, ഏഴരശനി നടക്കുന്നവർക്ക്, ബിസിനസ് താല്പര്യമുള്ളവർക്ക് എല്ലാം ശനീശ്വരൻ്റെ അടുത്ത് വഴിപാട് ചെയ്യാം. ഭദ്രകാളിക്ക് 16 കാലത്തിൽ ഞണം വഴിപാട് ചെയ്താൽ ഭൂമി വിൽപ്പന വളരെ വളരെ സാധ്യമായിരിക്കും. 100 രൂപയാണ് ഞണത്തിന് ചാർജ് ചെയ്യുന്നത്. 16 കാലങ്ങളിൽ 1600 രൂപ. അതുകൂടാതെ 12 മാത്രം വലിയ കുരുതി വാദ്യമേളങ്ങളോടുകൂടി നടത്തിയാൽ തന്നെ ശത്രു സംഹാരവും നടത്താം. പ്രത്യങ്കരി ഹോമം, ശൂലിനി ഹോമം, വാർത്താളി ഹോമം, ഇങ്ങനെയുള്ള ഹോമക്രിയാദികൾ നടത്തി ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കും. അതുകൂടാതെ 18 പടി പൂജ നടത്താം. അയ്യപ്പസ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്താം. നെയ് ഹോമം നടത്താം. മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്താം. പഞ്ചാമൃത ഹോമം നടത്താം. ഭൂമിയുടെ ലഭ്യതയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ ഹനുമാൻ സ്വാമിക്ക് 3 മുഴം മഞ്ഞ ജമന്തി പൂ മാല ചാർത്തി ആപ്പിൾ നിവേദ്യം നടത്തി ഭഗവാനെ പ്രൊട്ടക്ഷനിൽ കൂടെ കൊണ്ടുപോകുവാൻ സാധിക്കും. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജയും നടത്താം. അതുകൂടാതെ ദേവദേവൻ മഹാദേവന് 108 കുടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി നടത്തിയാൽ ജീവിതസമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. മറ്റു നാഗരാജവും നാഗക്ഷമയ്ക്കും ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തിക്കഴിഞ്ഞാൽ എത്ര കണ്ട് 40 ദമ്പതികളില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷക്കാലത്ത് ദാമ്പത്യ സുഖത്തോടുകൂടി സമൃദ്ധിയോട് മുന്നോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ ഇഷ്ടമാംഗല്യം അനുരൂപനായ വരനവധുവിന് ലഭിക്കുകയും ചെയ്യും. കരുനാഗക്ഷമയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജ നടത്തിയാൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കൾ, വൃത്യന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടി പെരുമാറുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സനാതന ധർമ്മസംഘം എന്ന ഒരു സംഘടന രൂപീകൃതമായി അതിൻ്റെ മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞു. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾ അഡ്മിൻമാർ സഹായിക്കുകയും ചെയ്യും. നിങ്ങളറിയുക, ജ്യോതിഷ വഴികൾ ആരെയും പറ്റിക്കാനുള്ളതല്ല, ജനസേവനമാണെന്ന സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.